സംസ്ഥാനത്തിന്ന് ആറു പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. ആറു പേരും കണ്ണൂർ ജില്ലയിൽ നിന്ന് ഉള്ളവരാണ്. അഞ്ചു പേർ വിദേശത്ത് നിന്ന് നേരത്തെ വന്നു. ഒരാൾക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധ ഉണ്ടായത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഈ വിശദാംശങ്ങൾ. 21 പേർക്കാണ് ഇന്ന് രോഗവിമുക്തി നേടിയത്. അതിൽ 19 പേർ കാസർഗോഡ് നിന്നുള്ളവരാണ്, 2 പേർ ആലപ്പുഴക്കാരാണ്. ഇതുവരെ 408 പേർക്ക് കോവിഡ് രോഗബാധ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 114 പേരാണ് ഇതിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. നിരീക്ഷണത്തിലുള്ളത് 46,323 പേരാണ്. 45,925 പേർ ഇതിൽ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നു. അതേപോലെ തന്നെ ആശുപത്രിയിൽ ആകെ ഉള്ളത് 398 പേരാണ്. ഇന്ന് മാത്രം ആശുപത്രിയിൽ 62 പേരെ പ്രവേശിപ്പിച്ചു. ഇതുവരെ 19,756 പേരുടെ ഫലം പരിശോധനയ്ക്കായി അയച്ചു. ഇതിൽ 19,074 പേരുടെ ഫലം നെഗറ്റീവായിരുന്നു. മുഖ്യമന്ത്രി അറിയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആശുപത്രിയിൽ ക്വാറന്റൈനിൽ കഴിയുന്നവരെ മുഴുവൻ വീണ്ടും പരിശോധിക്കും. ഈ പരിശോധന 2-3 ദിവസത്തിനകം പൂർത്തിയാകും. അത് വലിയൊരു യജ്ഞമാണ്. കാരണം നിരവധി പേർ പല ആശുപത്രികളായി കഴിയുന്നുണ്ട്. ഇവരെ എല്ലാവരെയും തന്നെ, ക്വാറന്റൈനിൽ കഴിയുന്നവരെല്ലാവരും തന്നെ വീണ്ടും വീണ്ടും പരിശോധിക്കും. 2-3 ദിവസത്തിനകം തന്നെ ആ പരിശോധന പദ്ധതി പൂർത്തിയാക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് കോവിഡ് രോഗവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയിക്കാനാണ്, അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പൊങ്ങച്ചം പറയാൻ വേണ്ടിയിട്ടല്ല. ചില കേന്ദ്രങ്ങൾ അത്തരത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് പൊങ്ങച്ചം പറയാൻ വേണ്ടിയിട്ടല്ല 6 മണി വാർത്താ സമ്മേളനം. മറിച്ച് കൃത്യമായ രോഗവിവരങ്ങളും എത്ര പേർ രോഗവിമുക്തി നേടി അല്ലെങ്കിൽ രോഗവുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വാർത്താ സമ്മേളനം ചേരുന്നത്. വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നു എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. കാരണം അവസാന കഴിഞ്ഞ ദിവസം അവസാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാചകം ഇതാണ്, ഒന്നിട്ട് ഒന്നിടപാടുള്ള ദിവസം. അതായത് ഓരോ ദിവസത്തെ ഇടവേളകളിൽ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത്. അത് പലരും പല രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു.